സംഘടനയുടെ പ്രതിനിധികളെ സുഹൃത്തുക്കളെ വളരെ ഞെട്ടലോടുകൂടിയാണ് ശരിക്കും ഈ വിഷയം ഞാൻ ആദ്യം കേൾക്കുന്നത്. കാര്യം ശ്രീമോഹൻകുമാറുമായി വ്യക്തിപരമായി ബന്ധം പുലർത്തുന്ന ഒരാളാണ് ഞാൻ. കരാറുകാരെ സംബന്ധിച്ച് അവരുടെ വിഷയങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യാൻ പ്രാപ്തനായിട്ടുള്ള ഒരു നേതാവാണ് ശ്രീ പി മോഹൻകുമാർ. അദ്ദേഹം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ബന്ധമുള്ള ആളാണോന്നറിയില്ല, പക്ഷെ വേറൊരു ഉദ്യോഗസ്ഥന് അദ്ദേഹത്തെ മർദ്ദിക്കുന്നു, മൂക്ക് പൊട്ടിക്കുന്നു. ഇതൊക്കെ കേരളത്തിൽ തന്നെയാണോ നടക്കുന്നതെന്ന് വളരെ ആശ്ചര്യത്തോടു കൂടി തന്നെ ചിന്തിക്കേണ്ടി വരും. കരാറുകാരെ കുറിച്ച് ഇവർ എന്താ ചിന്തിച്ചു വെച്ചിരുന്നത്? ഇന്ന് ഈ കാണുന്ന റോഡും കേരളത്തിൽ എന്തൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു അതിന് മുഴുവൻ സ്വന്തം വീട്ടിൻ്റെ ആധാരവും ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ കെട്ടുകാരി ഉൾപ്പെടെ പണയപ്പെടുത്തി ഇവിടെ നിർമ്മിച്ചതിന് ശേഷം ഈ ഉദ്യോഗസ്ഥന്മാരുടെ പടിക്കൽ കയറിയിറങ്ങി ഒരു ആയുസ് മുഴുവൻ തീർത്തു കളയുന്ന ഒരു വിഭാഗം ആളുകളാണ് കരാറുകാർ. അതിൻ്റെ ഭാഗമായി ഒരു കരാറുകാരൻ്റെ വിഷയം ചർച്ച ചെയ്യാൻ അതിൻ്റെ നേതാവിന് പോട്ടെ. ആ നേതാവിന് ആ വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായും സൂക്ഷ്മതയോടും കൂടി തന്നെ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യേണ്ടി. പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്ക് തൊട്ടടുത്ത മുറിയിൽ മദ്യപിച്ചുകൊണ്ടിരുന്നു എന്ന് ആരോപണ വിധേയനായിട്ടുള്ള ഒരാൾ മദ്യലഹരിയിൽ ആ കരാർ തൊഴിലാളികളുടെ നേതാവിനെ മൂക്കിടിച്ച് പരത്തുക എന്ന് പറഞ്ഞാൽ അത് തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് ഇത്രയും കരാറുകാർ അന്ന് ഒരു സമരം കഴിഞ്ഞ് വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നല്ലേ. ഇത്രയും കരാറുകാരുടെ ഇടയിൽ നിന്നും അയാൾ രക്ഷപ്പെട്ടു പോയിയെങ്കിൽ ആ കരാറുകാരുടെ ഒരു മനസ്സാന്നിധ്യം സംബന്ധിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ഇന്ന് പഞ്ഞി വെച്ച് കിടത്തേണ്ടി വരും അല്ലേ. നിങ്ങളൊന്ന് വഴിവിട്ട് ചിന്തിച്ചിരുന്നുവെങ്കിൽ, നിങ്ങൾ വികാരപരമായി ചിന്തിച്ചിരുന്നുവെങ്കിൽ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ അടക്കം എന്ന് കഴിഞ്ഞനെ അത്തരത്തിലുള്ള ഒരു ചെറ്റത്തരം കാണിച്ചിട്ടും താങ്കൾ ഇന്നും ഇന്നും ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നുവെങ്കിൽ അത്രത്തോളം വികാരപരമായിട്ടില്ല, വിവേകപരമായിട്ടാണ് ഈ നാട്ടിലെ കരാറുകാർ പെരുമാറിയത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ. നിങ്ങളൊക്കെ ഓരോ ബില്ലിനും 2 ലക്ഷം രൂപയും 5 ലക്ഷം രൂപയും 7 ലക്ഷം രൂപയും ഒക്കെ ചോദിക്കുമ്പോൾ ഇത് എവിടുന്ന് കൊണ്ടുവരുമെന്ന് വെച്ചിട്ടാണ് ഓരോ ബില്ല് മാറണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി ചോദിച്ചതിൻ്റെ പേരിൽ 3 തവണ വിജിലൻസിൻ്റെ അന്വേഷണം നടക്കുന്നുവെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ആ വിഷയം അറിയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യല്ല, ഡിസ്മിസ് ചെയ്യണമെന്നേ. ഈ കോമ്പൗണ്ടിനകത്ത് കയറാൻ അയാൾക്ക് അധികാരമില്ല. അയാൾ എന്തടിസ്ഥാനത്തിലാണ് കയറി വരുന്നത്? അയാൾ ബ്ലാക്ക് ബെൽറ്റ് ആണെന്നാണ് പറഞ്ഞത്. ആ ബ്ലാക്ക് ബെൽറ്റ് ആണെങ്കിൽ അത് തീർക്കേണ്ടത് ഗോദായിലാണ്, അല്ലാതെ കണ്ണവന്റെ മൂക്കിലല്ല. അദ്ദേഹം കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് ഗോദായിലാണ്. അത് തീർക്കേണ്ടത്, ആ തരിപ്പ് തീർക്കേണ്ടത് ഒരു കരാറുകാരന്റെ മൂക്കിലേക്കല്ല. ഇന്ന് പി മോഹൻകുമാർ ആശുപത്രിയില്ല. ഇന്നലെയൊക്കെ പുറത്തിറങ്ങിയെങ്കിലും നെഞ്ചുവേദനയും തലവേദനയൊക്കെ ആയിട്ട് ഇന്ന് ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. അപ്പൊ ഇതൊരു ചെറിയ വിഷയമായി ഇതിന്റെ ബന്ധപ്പെട്ട ആളുകൾ കണ്ടാൽ കരാറുകാരുടെ മാത്രം വിഷയമായി കാണാനായിട്ട് കേരളത്തിലെ സംരംഭക സമൂഹത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ അതിനെ കാണാൻ കഴിയില്ല എന്നൊരു താക്കീത് കൂടി നൽകാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് വിവിധ സംഘടനാ പ്രതിനിധികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കാരണം നിങ്ങൾ പണിയുന്ന റോഡിന്റെ ഇരുവശങ്ങളിൽ ഇരുന്ന് കച്ചവടം ചെയ്യുന്ന ആളുകളുടെ പ്രതിനിധി ഇവിടെയാണ് ഞാൻ. കാര്യം അതില്ലെങ്കിൽ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കാര്യമില്ല കേട്ടോ. അപ്പൊ അവിടെ എല്ലാം കണക്റ്റഡ് ആണ്. നമ്മളൊക്കെ തന്നെ ഒരേ രീതിയിൽ ഈ നാടിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് അതിലൂടെ വരുമാനം കണ്ടെത്തി ഗവൺമെന്റ് കൊടുക്കുന്ന ആളുകളാണ്, ഗവൺമെന്റ് തന്നെ കൊടുക്കുന്ന ആളുകളാണ്. അപ്പൊ അത്തരത്തിൽ ഇപ്പം നിങ്ങൾ കരാറെടുക്കുമ്പോൾ 18% GST ഉണ്ടല്ലേ, അതാരാ കൊടുക്കുന്നത്? ഗവൺമെന്റ് ആണോ? നിങ്ങൾ തന്നെ കൊടുക്കണ്ടേ? അതും എത്ര മാസം കഴിഞ്ഞിട്ടാണ് ആ ബില്ല് പേയ്മെന്റ് മാറിക്കിട്ടുന്നത്? അപ്പൊ ഇതെല്ലാം ഇവരുടെയൊക്കെ അണ്ണാക്കിൽ തള്ളേണ്ടത് തള്ളി വിഴുങ്ങി അതിന്റെ എല്ലിന്റെ ഇടയിൽ കയറുമ്പോൾ അത് തീർക്കേണ്ടത് കരാറുകാരുടെ നെഞ്ചത്താണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ഉദ്യോഗസ്ഥന്മാരെ അതേ രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ തയ്യാറായാൽ പിന്നെ ആരും കുറ്റം പറയരുത്. ഇതൊരു താക്കീതായി തന്നെ കാണണം. ഇവിടുത്തെ പ്രധാനപ്പെട്ട ആവശ്യം കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ഉന്നയിക്കുന്നത് ഈ ഉദ്യോഗസ്ഥനെതിരെ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം.
അദ്ദേഹത്തെ ആ കൃത്യസമയത്ത് മെഡിക്കൽ എടുത്തിരുന്നുവെങ്കിൽ നമുക്കറിയാമായിരുന്നു എന്ത് സംഭവിക്കും. കാര്യം ഇതിനകത്ത് ഒരു ഉദ്യോഗസ്ഥൻ വെള്ളം അടിച്ചിട്ട് കയറി വരിക എന്ന് പറഞ്ഞാൽ അത് തന്നെ മതിയാവും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യങ്ങളിൽ നിന്നും പുറത്താക്കാൻ അല്ലേ. അത് അകത്തിരുന്ന് കൂടെ അടിച്ചാൽ, അത് ഓഫീസിനകത്ത് കൂടെ ഇരുന്ന് അടിച്ചാൽ, അതിന്റെ വീര്യം ഒരു കരാറുകാരന്റെ നേതാവിന്റെ മൂക്കത്ത് തീർത്താൽ, ഇതൊക്കെ എങ്ങനെ നോക്കിയാലും ഇയാളെ പിടിച്ച് പുറത്താക്കേണ്ട സമയം ഇന്നലെ തന്നെ കഴിഞ്ഞു. ആ അത് ഇനി പുറത്താക്കുന്നത് വരെയും ഇത്തരത്തിൽ സമരവുമായി പോകാനാണ് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ നിശ്ചയിച്ചിരിക്കുന്നത്. അത് തീർത്തും ന്യായമായ ഒരു ആവശ്യമാണ്. അപ്പൊ ഇത് കണ്ടില്ല കേട്ടില്ല എന്നൊന്നും ഇവിടുത്തെ ഗവൺമെന്റിനോ അല്ലെങ്കിൽ അതിന്റെ ഉദ്യോഗസ്ഥർക്കോ കാണാൻ കഴിയില്ല. ഇതൊരു വലിയ പ്രതിഷേധമാണ്. ഒരു രാത്രി കൊണ്ട് ഇത്രയും കരാറുകാർ അവരുടെ തൊഴിൽ നിർത്തിവെച്ചുകൊണ്ട് ഇവിടെ വന്നുവെങ്കിൽ അത് ആ കരാറുകാരുടെ സംഘടനയുടെ ശക്തി, അത് സംഘടനയ്ക്ക് അതീതമായി അവരിലൊരാളെ കയ്യേറ്റം ചെയ്തപ്പോൾ അതിന്റെ വികാരം ഒരു 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ഇവിടെ പ്രകടമാക്കിയെങ്കിൽ അത് ചിലപ്പോ കേരളത്തിൽ തന്നെ ഇതൊരു വലിയ പ്രശ്നമായി മാറും. ഈ AE കാരണം കേരളത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ കരാറുകാരുടെ സംഘടനകൾ ഒരുമിച്ച് തീരുമാനിച്ചാൽ അത് ഗവൺമെന്റിന് ബുദ്ധിമുട്ടുണ്ടാകും. ഇത് സമരം ഗവൺമെന്റിനെതിരെയല്ല, ഇവിടെ ഇരിക്കുന്ന AE ജിജോ മനോഹറിനെതിരെയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇതൊരു വ്യാപകമായ സമരത്തിലേക്ക് പോകാൻ കരാറുകാരെയും മറ്റ് ബന്ധപ്പെട്ട സംഘടനകളെയും നിങ്ങൾ തള്ളിവിടാതെ അതിനു വേണ്ടിയിട്ടുള്ള പ്രകോപിപ്പിക്കാതെ എത്രയും വേഗത്തിൽ ഇതിനൊരു വിഷയത്തിന് പരിഹാരം കാണണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷന്റെ ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങാണ്. നന്ദി, നമസ്കാരം.